മലയാളക്കര മാവേലിക്കര മലങ്കര സഭയുടെ മടിത്തട്ട് അവിടെ ജനിച്ചൊരു പുണ്യപിത വിശ്വസഭാ വിഹായസിലെ അതിവിശിഷ്ട സംഭവങ്ങളിലൊന്നായിരുന്നു കടൽ കടന്നു വന്ന കച്ചവടക്കാരന്റെ കാപ്പട്ടി നിറഞ്ഞ കടന്നുകയറ്റം മൂലം 1653 സംഭവിച്ച നിർഭാഗ്യകരമായ കൂനംകുരിശ് സംഭവത്തിലൂടെ ഉടലെടുത്ത ഭിന്നതകൾ കർതി വരുത്തി മുണ്ടൻമല വിട്ടിറങ്ങിയ മാറിവാ ന്യൂസ് പിതാവിന്റെ ഐക്യത്തിന്റെ ആഹ്വാനമായിരുന്നു മലങ്കര കത്തോലിക്ക സഭ. ഭാഗ്യസ്മരണാർഹനായ 11 പിയൂസ് മാർപ്പാപ്പ 1932 June 11 പുറപ്പെടുവിച്ച ക്രിസ്തോ പാസ്തോരും പ്രിൻസിപ്പി എന്ന തിരുവെഴുത്തുവഴി ഹയരാർക്കി നിലവിൽ വന്നപ്പോൾ രൂപം കൊണ്ട 2 രൂപതകൾ ഇന്ന് 10 രൂപതകളും 1 എക്സാർക്കേറ്റുമായി ലോകത്താകമാനം പടർന്നു പന്തലിച്ചിരിക്കുന്നു. മെത്രാപോലിത്തൻ സഭ, മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭ എന്നീ പദവികൾ വന്നു ചേർന്നപ്പോൾ ലോകത്തിൽ അതിശീഘ്രം വളരുന്ന സഭ എന്ന ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ വാക്കുകൾ നമുക്ക് വിസ്മരിക്കാനാവില്ല. ദൈവസേവനത്തേക്കാൾ അത്യുത്തമം ദൈവസമ്പാദനമെന്ന ആപ്തവാക്യത്തിൽ അധിഷ്ഠിതമായി കേരളത്തിന്റെ മണ്ണിൽ സഭാ പുനരേഖ്യത്തെ കൊടുങ്കാറ്റ് വീശിക്കൊണ്ട് മാറി വാനിയൂസ് പിതാവ് മലങ്കര സഭയുടെ നവോത്ഥാനത്തിന് നെടുനായകത്വം വഹിച്ചു. 1882 ദൈവമാതാവായ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിൽ തോമാ പണിക്കരുടെയും അന്നമ്മയുടെയും സീമന്ത പുത്രനായി ജനിച്ച മാറിവാന്യൂസ് ഭാരതീയ സന്യാസത്തിന്റെ ചിഹ്നമായ കാവ്യ വസ്ത്രം ധരിച്ച് ലാളിത്യം ജീവിതവ്രതമാക്കി. സമുദായ സമുദ്ധാരണത്തിനും സഭൈക്യ ശ്രമങ്ങൾക്കും നെടുനായകത്വം വഹിച്ച അദ്ദേഹം ആർഷഭാരതത്തിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞു. ടാഗോറിന്റെയും വിവേകാനന്ദന്റെയും ഗാന്ധിജിയുടെയും ചൈതന്യം ഉൾക്കൊണ്ട് വിശുദ്ധ വെസേലിയോസിന്റെ വഴി സ്വീകരിച്ച് താപസ ജീവിതം തെരഞ്ഞെടുത്തു. ഇതെല്ലാം ഉളവാക്കിയ ആത്മീയ ശക്തിയും ആവേശവും വിശാലമായ വിശ്വാസ കുതിപ്പിന് കാരണമായി. അതത്രേ 1930 September 20 നടന്ന പുനരൈക്യം പ്രാർത്ഥനയുടെ മനുഷ്യൻ, മനുഷ്യ സാഹോദര്യത്തിന്റെ വക്താവ്, സ്വർണനാവുകാരൻ, ദാർശനികൻ എന്നീ നിലകളിൽ വിരാജിച്ച അദ്ദേഹം യഥാർത്ഥത്തിൽ ഫാദർ ന്യൂമാൻ തന്നെ ആയിരുന്നു. വിദ്യാഭ്യാസം കടന്നു ചെന്നിട്ടില്ലാത്ത പല സ്ഥലങ്ങളിലും വിജ്ഞാന കിരണങ്ങൾ പ്രസരിപ്പിച്ചും വിദ്യാസി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഭാരതീയ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ക്രിസ്തീയതയ്ക്ക് മാത്രമേ ഭാരതീയന്റെ ഉള്ളിലേക്ക് ചൂഴ്ന്നു കയറുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയതിന്റെ ഉദാഹരണമായിരുന്നു ബദനി മിശിഗാനുകരണ സന്യാസിനി സമൂഹവും ബദനി മിശിഗാനുകരണ സന്യാസ സമൂഹവും. 1953 July 15 ആ മഹത് ജീവിതത്തിന് തിരശീല വീണപ്പോൾ മലങ്കര സഭാ ചരിത്രത്തിൽ നിത്യപ്രകാശം ചൊരിയുന്ന ഒരു ജ്യോതിർഗോളമായി മാറി. അശ്രേഷ്ഠാചാര്യൻ ദൈവദാസ പദവിയും വിശുദ്ധ പദവിയിലേക്കുള്ള നാമകരണ നടപടിയും ആരംഭിച്ചിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന്റെ വിജ്ഞാനീയ ആഭിമുഖ്യങ്ങൾ ശരിയായി പഠിക്കുകയും മലങ്കര കത്തോലിക്ക സഭയെ വളർത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് സഭാമക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. അതിനായി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. വിശ്വാസത്തിൻ പാതയിൽ ആത്മാവിൻ തീ കനലായി സന്യാസത്തിൻ പാതയിൽ സഞ്ചരിച്ചവൻ